ഹായ് എല്ലാവർക്കും പുതിയൊരു റോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു സബ് ആയിട്ടുള്ള ഇമാനുവൽ ജോബിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണേ ഇമ്മാനുവൽ ഏകദേശം ഒരു നൂറ് കമ്മൻ്റിന് മേലെ എനിക്ക് കമൻറ്റ് മാത്രം ഇട്ടുണ്ട് അതായത് ആൾ പറഞ്ഞേക്കണ കാര്യം ഇത്രയേ ഉള്ളൂ അതായത് ഹോണ്ട യൂണിക്കോൺ ബി എസ് സി യൂണിക്കോണിൻ്റെ ചെയിൻ കവർ ഒന്ന് ഇടണ അതായത് റീഫിറ്റ് ചെയ്യണ ഒരു വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് അപ്പം നമ്മൾ ചെയിൻ കവർ അഴിക്കാൻ അറിയാമല്ലോ അല്ല ചെയിൻ കവർ അഴിക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂളുകൾ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റാറിന സ്ക്രൂ ഡ്രൈവറും അതുപോലെ നമുക്ക് ടെന്നിൻ്റെ ടി സ്പാനർ അല്ലെങ്കിൽ നമുക്ക് സാധാ ഡബിൾ ഹാൻഡ് സ്പാനർ ഉണ്ടെങ്കിൽ അത് അത് യൂസ് ചെയ്യാം നമ്മൾ നമ്മുടെ ഈ ഒരു ചെയിൻ കവർ രണ്ട് പോർഷനാണ് ഉള്ളത് ഒന്ന് അപ്പർ പോർഷനും അതുപോലെ തന്നെ ഒന്ന് ഡൗൺ പോർഷനും അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ചെയിൻ കവർ പെട്ടെന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഡൗൺ സൈഡ് ഈ പോർഷൻ നമ്മൾ ഈ പാർട്ട് നമ്മൾ നേരെ അവിടെ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യണം അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോക്കിൻ്റെ കാര്യം നമ്മൾ നോക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും ചെറിയൊരു ലോക്ക് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല ഇവിടെയും വേറൊരു ലോക്ക് ഉണ്ട് ലോക്ക് സിസ്റ്റം ഇത് ഇവിടെയും നമുക്ക് രണ്ട് ലെഗുകൾ ഉണ്ട് നമുക്ക് കാലുകൾ അപ്പറിലുണ്ട് അതുപോലെ ഡൗൺ സൈഡിലുണ്ട് അപ്പോൾ ഡൗൺ സൈഡിലെ ലെഗിന് കറക്റ്റായിട്ട് ഇത് ഉള്ളിൽ പോകുന്ന രീതിയിൽ നമ്മൾ അടിയിൽ നിന്ന് തന്നെ അപ്പോൾ നമ്മുടെ സൈഡ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതെന്ന് നീക്കി വെക്കുക അടിയിൽ നിന്ന് തന്നെ പയ്യെ എവിടെയും തട്ടാണ്ട് നമ്മൾ നേരെ അത് അടിയിലേക്ക് വെക്കുക പയ്യെ തള്ളി നീക്കേണ്ടി വയ്ക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു ലെഗ്ഗതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരിക്കേണ്ടതെന്ന് നോക്കാം അതെ അപ്പോൾ ലെഗ് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി അതിന് ശേഷം നമ്മളിങ്ങനെ ആക്കി വെക്കാതെ ലെഗ്ഗോക്കെ നമ്മൾ ഇവിടുത്തെ ഈ രണ്ട് സ്ക്രൂസുകളും നമ്മൾ ഇട്ട് വയ്ക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്യാം പൊട്ടിച്ച് കളയരുത് ഫൈബർ ആണ് മെറ്റലല്ല കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്യണേ ഓക്കെ ഫുള്ള് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യരുത് ആവശ്യമുള്ള രീതിയിൽ നമ്മളടുത്ത് സ്ക്രൂ ഇട്ടു ജസ്റ്റ് അത് കണ്ടോ ഇപ്പോൾ ഒരു പൊസിഷൻ ആ ഒരു കറക്റ്റ് പൊസിഷനിൽ അതൊന്ന് സെറ്റാകുന്ന രീതിയിൽ അങ്ങനെ വെക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ അപ്പർ ഏരിയ എടുക്കുക എടുക്കാതെ അപ്പർ പോർഷൻ എടുക്കാമതി ഇത് നമ്മുടെ അപ്പർ പോർഷൻ അപ്പം ഈ ഒരു ലോക്ക് ഉണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലോക്ക് ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഒരു ലോക്ക് ഉണ്ട് ഈ രണ്ട് ലോക്കിലും വീണ് കഴിഞ്ഞാൽ മാത്രമാണ് അത് പ്രോപ്പറായിട്ട് ഇരിക്കുകയുള്ളൂ അപ്പം ആദ്യം നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ഉള്ളിക്ക് കയറണം അപ്പോൾ കയറ്റാനായിട്ട് നമ്മൾ ഇതിനുള്ളിക്കോടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പയ്യ ഇങ്ങനെ കയറ്റാം വേണ്ട ചേടിക്കോട് ഇങ്ങനെ പയ്യെ റ്റാ അതിനുശേഷം ഇവിടെ കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഫൈബറിന് അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം സുഖമായിട്ട് ഉള്ളിലേക്ക് കയറി ഓക്കെ ഇനി ഉള്ളി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നിട്ട് സെറ്റ് ആയി ആയിട്ടുണ്ടെങ്കിൽ സാധനം വന്നവർ ഇരുന്നിട്ടുണ്ട് നമ്മൾ കൊണ്ടൊന്നതിന് ഉള്ളിൽ കോട വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിക്കോളും ടയറിൻ്റെ ഉള്ളിൽ കയറി പോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയറി ഇവിടേക്ക് എത്തി അതിന് ശേഷം നമ്മളെന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു രണ്ടുണ്ടല്ലോ ഈ എഡ്ജ് ഈ എഡ്ജ് പയ്യ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തള്ള തള്ളി നോക്കാം അതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ഈ ലോക്ക് ഉണ്ട് അതായത് രണ്ട് രണ്ട് ലെഗ്ഗങ്ങളിങ്ങനെ പൊന്തിക്കണമെന്ന് പറഞ്ഞില്ലേ താഴത്തേക്ക് മേലേക്ക് വരും മേലേത്തെ ലെഗിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ചെയിൻ കവറിൻ്റെ ഒരു ഹോൾ ഉണ്ടാവും ആ ഒരു ഹോള് കറക്റ്റായിട്ട് വീഴ്ത്താം അപ്പം അത് വീണിട്ടുണ്ട് ഓക്കെ വീണ് കഴിഞ്ഞിട്ടും നമ്മുടെ വിവിടുത്തെ പരിപാടി കഴിഞ്ഞല്ലേ അപ്പോൾ അതിൽ വീണിട്ടുണ്ട് വീണുകഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് കണി പൊക്കി നോക്കണ്ട പൊക്കുമ്പോൾ കറക്റ്റായ ലോക്കിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെയിൻ കവറിൻ്റെ അടിയിൽ വേറെ ലോക്കുണ്ട് ഒരു ചെറിയ ഹോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു ലെഗ് ഇറങ്ങണം അപ്പോൾ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചെയിൻ കവർ ആ ലെഗിൽ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ ബാക്കോട്ട് ഒന്ന് വലിക്കുക വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേ വലിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം ഇങ്ങോട്ട് ബാക്കോട്ട് വലിക്കുകയും ചെയ്യാം കണ്ട മൂവ്മെൻറ്റ് നമുക്ക് പോസിബിൾ ആണ് പക്ഷേ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ലെഗിൻ്റെ ഉള്ളിൽ നിന്ന് പോണുണ്ടോയെന്ന് നോക്കാം കാല് നമുക്കവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ നോക്കി നമുക്ക് അറിയാൻ പറ്റും പോകണുണ്ടല്ലോന്ന് അപ്പോൾ അതേ നമ്മൾ അങ്ങനെ ഫ്രണ്ട് കൂട്ടും തല്ലി ബാക്കോട്ട് എടുത്തു വേണ്ട മൂവ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ എന്താ വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ജസ്റ്റ് ബാക്കോട്ട് കുറച്ചും കൂടി മലിക്കുക അതിന് ശേഷം പയ്യെ നമ്മളിതൊന്ന് ഇറക്കുക ഏ പയ്യെ ഇറക്കിയിട്ടാ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല പയ്യ ഇറക്കുക ആ ലോ ലോക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പയ്യെ ഇറക്കി ഇറക്കി കഴിഞ്ഞു ശേഷം നമ്മൾ ഈ ഒരു ലോക്കിൽ വേണ്ട ഇവിടുത്തെ ഇതിൽ നമ്മൾ ഒന്ന് പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ ലോക്ക് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് വേണ്ടിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് നമ്മൾ പയ്യെ ജസ്റ്റ് ഇങ്ങനെ തട്ട ജസ്റ്റ് ഇങ്ങനെ പയ്യെ പയ്യെ തട്ടി എടുക്കാം തട്ടി കഴിഞ്ഞപ്പോ ഓൾറെഡി ഇപ്പ ഇത് ലോക്കഡായി അതായത് ആ ലഗിന്റെ ഉള്ളിലും ഇവിടുത്തെ ലോക്കിൻ്റെ ഉള്ളിലും ഇവിടുത്തെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലും ലോക്കിനുള്ളിലും ഉള്ളിലും നിലത്ത് അത് വീണിട്ടുണ്ട് വീണ് കഴിഞ്ഞതിന് ശേഷമാണ് തട്ടി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറിയത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബോൾട്ട് ഇട്ടെങ്കിൽ അല്ല സ്ക്രൂ ഇട്ടില്ലെങ്കിലും പൂവില്ല കാരണം ഓൾറെഡി ഈ അടിയിലത്തെ ലോക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇവിടെ വീണുകയും ചെയ്തു ഇവിടുത്തെ ലഗിൻ്റെ ഉള്ളിലാവുകയും ചെയ്തു അതിന് ശേഷം നമ്മൾ നമ്മുടെ സ്ക്രൂ എടുക്കുക ജസ്റ്റ് സ്ക്രൂ കൂടാ ഓക്കെ ഓക്കെ സ്ക്രൂ കൂടാ അതേപോലത്തെ ഇവിടുത്തെ സ്ക്രൂ കൂടാ എന്നിട്ട് ടൈറ്റ് ചെയ്യാം ഞാൻ ഫുള്ളും ടൈറ്റ് ചെയ്തിട്ടില്ല ആ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഇതായിട്ട് ടൈറ്റ് ചെയ്തുള്ളൂ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ കവർ ഇട്ടിട്ട് നമ്മൾ ബീൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കണം ഇല്ലെങ്കിൽ ചിലപ്പം ബീയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആ ഒരു സ്ക്രൂവും കൂടി ഇറങ്ങണം കേട്ടോ ഇവിടെ സ്ക്രൂൻ്റെ ഇതുണ്ട് അപ്പോൾ ആ സ്ക്രൂവും കൂടി നമ്മൾ ഇട്ട് വയ്ക്കണേ ഓക്കെ ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നല്ല രീതിയിൽ തയറ്റുന്നുണ്ട് ഇത് നമുക്ക് വീലൊന്നും റൊട്ടേറ്റ് ചെയ്യാം കണ്ട വീലും റൊട്ടേറ്റ് ചെയ്തപ്പോൾ വേറെ സൗണ്ട് ഒന്നും ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുമോ ഒരേയണ സൗണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് വെച്ചില്ലായെന്നുണ്ടെങ്കിൽ ഇത് ഇതുമോ ഒരേയണ സൗണ്ട് ഈ ഒരു ഫൈബർ പാർട്ട് ഒരേയണ സൗണ്ട് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ചെയിൻ കവറ് നമുക്ക് ടൈറ്റ് ചെയ്യുക അതായത് റീപ്ലേസ് ചെയ്യുക ഇപ്പോൾ ഷൈൻ കവർ നമ്മൾ ഒരു എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് അറിയാവുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ ചെയ്ത് കാണിച്ചതെന്നാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് റിക്വസ്റ്റൊക്കെ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇഷ്ടംപോലെ പേര് പല ആൾക്കാരും റിക്വസ്റ്റുകൾ ചെയ്യുന്നുണ്ട് പല വണ്ടികൾ റിവ്യൂ ചെയ്യാൻ പറയുന്നുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ വണ്ടികൾ റിവ്യൂക്കും ചെയ്യാനായിട്ട് നമ്മൾ ഷോറൂമുകാരെ സമീപിക്കുന്ന സമയത്ത് എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവേണ്ട അവർക്ക് വണ്ടി സ്റ്റോക്ക് കിട്ടുമ്പോഴേക്കും അത് ഒരു കസ്റ്ററിന്റെ ഒക്കെ ആയിരിക്കും അപ്പോൾ അവർ വരുമ്പോഴേക്കും വണ്ടി ഡെലിവറി ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവരും അത് ക്ഷമിക്കാം എന്തിനു കഴിഞ്ഞാലും നമ്മളത് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തേക്കണം അല്ലെങ്കിൽ കമന്റിൽ വന്നേക്കണം ഒരുവിതല്ല വണ്ടികളും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് റിവ്യൂ ചെയ്യുന്നതാണ് അപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അത് തൊട്ടപ്പുറത്ത് ഒരു ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് ഉള്ളൂ അപ്പോൾ ഇറ്റ്സ് വിഡ് ഡാർവിൻ സൈനിങ് ഓഫ്